കാണാനെത്തിയ വിദേശികൾ വീട്ടിലെ പറമ്പിൽ പണിയെടുത്താൽ എങ്ങനെയുണ്ടാകും? അത്തരത്തിലൊരു കാഴ്ചയാണ് ഇടുക്കി ഇരട്ടയാർ വെട്ടിമറ്റത്തെ സോജിയുടെ തോട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഫ്രാൻസിൽ നിന്നും യു കെയിൽ നിന്നും എത്തിയ രണ്ടുപേർ ഇപ്പോൾ സോജിയുടെ തോട്ടത്തിലെ കുരുമുളകും ഗ്രാമ്പുവുമൊക്കെ വിളവെടുക്കുകയാണ്. ഇടുക്കി ഇരട്ടയാറിലെ സോജിയുടെ തോട്ടത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒരാഴ്ചയായി ഇവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ട്. സോജിയുടെ ഹോം സ്റ്റേയിലാണ് താമസം. നമ്മുടെ നാട്ടുകാരെ പോലെ ഗ്രാമ്പും കുരുമുളകുമൊക്കെ വിളവെടുക്കുകയാണ് മനുവും റോസിയും. ഓസ്ട്രേലിയയിൽ ഫാം മാനേജറായി ജോലി നോക്കുകയാണ് രണ്ടുപേരും. കാലാവസ്ഥയും പുതിയ കാർഷിക രീതികളും പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിയത്. Part of the experience here on the farm is exceptional. You know, there's so many different type of spice, fruits, and it's very rewarding to do a bit of work and open up a coconut and just drink it. ഇടുക്കിയുടെ കാലാവസ്ഥയാണ് ഇവരെ വളരെയധികം ആകർഷിച്ചിരിക്കുന്നത്. സാധാരണ ഹോം സ്റ്റേയിൽ വരുന്നവർ ഇവരെ പോലെ കൃഷിയോട് താല്പര്യം കാണിക്കാറില്ല. എന്നാൽ മനുവും റോസിയും ഇപ്പോൾ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ്. സോജിയുടെ കൃഷിരീതികൾ ഓൺലൈനിൽ കേട്ടറിഞ്ഞാണ് പലരും ഇവിടേക്ക് എത്തുന്നത്. പുതിയ അറിവുകൾ നേടി റോസിയും മനുവും അധികം വൈകാതെ മടങ്ങും. ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ലിജോ വിവരങ്ങളുമായി ചേരും. ലിജോ, അല്ലെങ്കിൽ നമ്മുടെ കുരുമുളകിനോടും ഗ്രാമ്പുവിനോടും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടവും പ്രേമവും ഒക്കെയാണ്. പക്ഷേ ഇതെന്തായാലും ഇവർ എത്തിയിരിക്കുന്നത് കൃഷി പഠിക്കാനാണ്. അത് നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന ഫോറിനേഴ്സ് ഇവിടെ വന്ന് നഗരത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇവിടുത്തെ ഏറ്റവും ലക്ഷറി സേവനങ്ങളൊക്കെ സ്വന്തമാക്കി പോകുന്നതാണ്. പക്ഷേ കേരളത്തിൻ്റെ തനത് ജീവിതം, തനത് കൃഷിരീതികളുമായൊക്കെ ഇണങ്ങിച്ചേർന്ന് പോകുന്ന വിദേശികൾ വലിയ കൗതുകമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, കേരളം വിട്ട് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത്, ഈ മലയാളികളായാലും ആരായാലും എന്ത് ജോലിയും ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ മറ്റൊരു തലത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഇടുക്കിയിൽ ഈ സംഭവം, വെട്ടിമറ്റത്ത്, ഇരട്ടയാർ വെട്ടിമറ്റത്ത് ഈ സംഭവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോജിക്ക് അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ രണ്ട് വിദേശികൾ വരികയും അവരാണ് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ആളുകൾ ഈ കൗതുക കാഴ്ച കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇത് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ പ്രധാനമായിട്ടും വർദ്ധിച്ചു വരുന്ന ഫാം ടൂറിസം എന്ന് പറയുന്ന അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. ഈ സാധാരണ ആളുകൾ ഇവിടെ വന്ന് ഒരു ദിവസത്തേക്കല്ല, കുറച്ച് ദിവസം താമസിക്കാൻ വരുന്ന ആൾ ആ ഫാമെല്ലാം കണ്ട് അവിടുത്തെ ഒരു അംഗത്തെ പോലെ ജീവിക്കുന്ന ഒരു രീതി സാധാരണ ഇവിടെ ഇപ്പോൾ ഇടുക്കിയിൽ അത് വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ റോസി ആയിക്കോട്ടെ, മനു ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു ഫാമിൻ്റെ മാനേജർമാരായിട്ട് ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു. അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവിടുത്തെ ഒരു ചെറിയ ഫാം എന്നാണ് പറയുന്നത്. അത് ഏകദേശം 1000-ലധികം ഏക്കറുള്ളതായിട്ടും പറയുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഈ സ്ഥലങ്ങൾ കാണാനും ഇവിടുത്തെ ആ വൈവിധ്യം വരുന്ന കൃഷിരീതികൾ, ആ കാലാവസ്ഥ, അതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സോജിയുടെ ഫാമിലേക്ക് എത്തുന്നത് ഓൺലൈൻ വഴി ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് എത്തിയത്. ഏകദേശം ഒരാഴ്ച ആവുകയാണ് ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങളിതറിയുന്നത് അവിടെയുള്ള കുറച്ച് ആളുകൾ വിളിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ രണ്ട് വിദേശികളാണ് ഇവിടെയുള്ള കുരുമുളകും ഗ്രാമ്പുവും ഒക്കെ അടുത്തെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്തും ഇവർ രണ്ടുപേരും മരത്തിന് മുകളിൽ തന്നെയായിരുന്നു. അപ്പോൾ സംസാരിച്ചു, അവർ ഭയങ്കര ഉത്സാഹത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം അവർക്കിത് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അവർ പറയുന്നത്. അവിടെ ഫാമിൻ്റെ മാനേജർമാരായിട്ട് നിൽക്കുന്നു, ഇവിടെ ആ ഫാമിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആ കയറി കുരുമുളക് എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമ്പു കൃത്യമായിട്ട് അതെല്ലാം ഒടിച്ചെടുക്കുന്നു. മാത്രമല്ല അത് അതിൻ്റെ ബാക്കിയുള്ള പ്രക്രിയയിലും അവർ പങ്കുചേരുകയാണ്. അപ്പോൾ അതൊരു കൗതുക കാഴ്ച എന്നതിലുപരി അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ കൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരാഴ്ചയോടെ ആയി, ഇനിയും ഒരാഴ്ച കൂടെ നിൽക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ ഫാം ടൂറിസത്തിന്റെ വലിയ സാധ്യതകൾ ഇടുക്കി കേന്ദ്രീകരിച്ച് മെച്ചപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കാഴ്ചകളെ കൂടി കാണാം.